السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، سهودر قاله إمام نووي رحمه الله كروري قالت نالفد حديث قال نالفد رند حديث قال الكلنا الأربعون ينّا كتاب عند أنجامة درسير عندنا ملول لدي إيه كتاب إلي نعلامة حديث عن إذن أمر بديكنا إن شاء الله عن أبي عبد الرحمن عبد الله بن مسعود رضي الله تعالى عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق إن أحدكم يجمع خلقه في بطن أمه 40 يوما نطفة، ثم يكون علقة مثل ذلك، ثم يكون مضغة مثل ذلك، ثم يرسل إليه الملك فينفخ فيه الروح ويؤمر ب4 كلمات بكسب رزقه وأجره وعمله وشقي أو سعيد. فوالله الذي لا إله غيره إن أحدكم لا يعمل بعمل أهل الجنة حتى ما يكون بينه وبينها إلا ذراع، فيسبق عليه الكتاب فيعمل بعمل أهل النار فيدخلها، وإن أحدكم لا يعمل بعمل أهل النار حتى ما يكون بينه وبينها إلا ذراع، فيسبق عليه الكتاب فيعمل بعمل أهل الجنة فيدخلها. رواه البخاري ومسلم. إمام بخاري ومسلم أو صحيح الدرس متفق عليه آية حديثا لذلك. عن أبي عبد الرحمن عبد الله بن مسعود رضي الله تعالى عنه قال إي حديث رواية جيمة ما أنا يا صحابي عبد الله بن مسعود رضي الله عنه عبد الله بن مسعود رضي الله عنه أدهم بارين حدثنا رسول الله صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم ينقلون بارنو وهو الصادق المصدوق وهو نبي أنا الصادق المصدوق صادق مصدوق ما صادق مصدوق ما يا نبي صلى الله عليه وسلم ينقلون بارنو صادق النال ستيم ماترم بارين النال ستي سنتن الله عند رسول صلى الله عليه وسلم ശത്രുക്കൾ പോലും അവിടുത്തെ സിദ്ഖ് അംഗീകരിച്ചതാണ്. അൽ മസ്ദൂഖ്, മസ്ദൂഖ് എന്നാൽ സത്യപ്പെടുത്തപ്പെട്ട വ്യക്തി, അഥവാ അവിടുന്ന് പറയുന്നത് ഹക്കാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖ് സത്യസന്ധത അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നബി സത്യപ്പെടുത്തപ്പെട്ട ആളാണ്, നബി പറയുന്നത് സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അതിന് സാക്ഷിയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഓരോരുത്തരും, യുജ്മഉ ഖൽഖുഹു, ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് ഒരുമിച്ചു കൂട്ടപ്പെടും. ഫി ബത്നി ഉമ്മിഹി, ഓരോരുത്തരുടെയും ഉമ്മയുടെ വയറ്റിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് ഒരുമിച്ചു കൂട്ടപ്പെടും. ഓരോരുത്തരുടെയും ഉമ്മയുടെ വയറ്റിൽ, അവനവന്റെ ഉമ്മമാരുടെ വയറ്റിൽ, 40 യൗമൻ നുത്ഫതൻ, 40 യൗമൻ 40 ദിവസം, നുത്ഫതൻ നുത്ഫയായിക്കൊണ്ട്. നുത്ഫ എന്നാൽ ബീജമാണത്, പുരുഷന്റെ ബീജം, അവന്റെ മനിയിലെ, പുരുഷന്റെ മനിയിലെ അഥവാ അവന്റെ ശുക്ലത്തിലെ വളരെ ചെറിയ ഒരു അംശം, അതിലെ ഒരു അംശം, അതാണ് നുത്ഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്, കുട്ടി ജനിക്കുന്നത് മനിയിൽ നിന്ന് മുഴുവനായിട്ടല്ല, എല്ലാത്തിൽ നിന്നുമല്ല, മറിച്ച് അതിലെ വളരെ ചെറിയ ഒന്നിൽ നിന്ന് മാത്രമാണ്. 40 യൗമൻ നുത്ഫ, അതാണ് നുത്ഫ, 40 ദിവസം ഉമ്മയുടെ വയറ്റിൽ നുത്ഫയായിരിക്കും. ثم يكون علقة, പിന്നീട് ഈ നുത്ഫ അത് അലക്കയായി മാറും. അലക്ക എന്നാൽ അതിന്റെ ഉദ്ദേശം രക്തമാണ്, രക്തക്കട്ടയാണ്. റഹിമിൽ അഥവാ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന രക്തക്കട്ട, അതാണ് അലക്ക. പിന്നീട് അലക്കയായി തീരും. മിസ്ലദാലിക്, അതേപോലെ എന്ന് പറഞ്ഞാൽ
ആയിരുന്ന അതേപോലെ നുത്ഫ 40 ദിവസമായിരുന്നു, അതുപോലെ അലഖ 40 ദിവസം അലഖയായി കഴിയും. ثم يكون പിന്നെ അതായിത്തീരും മുദ്ഗതൻ, മുദ്ഗതായിത്തീരും. മുദ്ഗത എന്നാൽ മാംസകഷ്ണമായിത്തീരും, കവച്ച ഒരു മാംസകഷ്ണത്തിന്റെ രൂപത്തിൽ ആയിത്തീരും. മിസ്ല ദാലിക് അതേപോലെ, അഥവാ 40 ദിവസം, 40ഉം 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 120 ദിവസം, അഥവാ എത്ര മാസം? 4 മാസം. ثم പിന്നീട് യുർസലു ഇലൈഹി അയക്കപ്പെടും, അൽ മലക്കു മലക്കിനെ അയക്കപ്പെടും. ഫയംഫുഹു ഫീഹി റൂഹ് എന്നിട്ട് ഫയംഫുഹു ഊതുന്നതാണ്, ഫീഹി അതിൽ അർറൂഹ റൂഹ് ഊതും, ആത്മാവിനെ ഊതും. 4 മാസങ്ങൾക്ക് ശേഷം, 4 മാസം പൂർത്തിയായാൽ അതിന് റൂഹ് ലഭിക്കുകയാണ്, ആത്മാവ് ലഭിക്കുകയാണ്. വയുമറു കൽപ്പിക്കപ്പെടും, അഥവാ മലക്ക് കൽപ്പിക്കപ്പെടും. ബിഅർബഇ കലിമാത്ത് 4 കലിമാത്ത് കൊണ്ട്, ഇവിടെ കലിമാത്തിന്റെ ഉദ്ദേശം കാര്യങ്ങൾ, 4 കാര്യങ്ങൾ കൊണ്ട്. ഹദീസുകളിൽ കലിമാത്ത് എന്നത് കാര്യങ്ങൾ എന്ന അർത്ഥത്തിൽ വേറെയും വന്നിട്ടുണ്ട്. യാ ഗുലാം ഇന്നി അഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിനക്ക് 4 കാര്യങ്ങൾ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്നാണ് അവിടെ ഉദ്ദേശം. അള്ളാഹുനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. ഇൻഷാഅല്ലാഹ് അർബഊനിൽ വരുന്നുണ്ട് ആ ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. എന്നാൽ കലിമത്തിന്റെ വാക്കർത്ഥം വാക്ക് എന്നാണ്, പദം വാക്ക് എന്നൊക്കെയാണ്. ഇവിടെ കാര്യങ്ങൾ എന്നാണ് ഉദ്ദേശം. 4 കാര്യങ്ങൾ ഈ മലക്ക് കൽപ്പിക്കപ്പെടും, അഥവാ രേഖപ്പെടുത്താൻ കൽപ്പിക്കപ്പെടും. ബിക്കസ്ബി എഴുതാൻ, റിസ്ഖിഹി വഅജലിഹി വഅമലിഹി വശഖിയുൻ ഔ സഈദ്. റിസ്ഖിഹി അവന്റെ റിസ്ഖ്, അവന്റെ ഉപജീവനം, എന്തൊക്കെ തിന്നും എന്തൊക്കെ സമ്പാദിക്കും മരണം വരേക്കും, അത് രേഖപ്പെടുത്തും, മലക്ക് രേഖപ്പെടുത്താൻ അള്ളാഹു കൽപ്പിക്കും. വഅജലിഹി ആയുസ്, ആയുസ് രേഖപ്പെടുത്തും. വഅമലിഹി പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ചെയ്യും മരിക്കും വരെ. മക്തൂബ് ഓ ഷഖിയുൻ ഔ സഈദ്, ഷഖിയുൻ ദൗർഭാഗ്യവാനാണോ, ഔ സഈദുൻ അതല്ല സൗഭാഗ്യവാനാണോ, അഥവാ സ്വർഗത്തിന്റെ ആളാണോ നരകത്തിന്റെ ആളാണോ. ഫവല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറുഹ്, സാദിഖുൽ മസ്ദൂഖുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഫവല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറുഹ്, അല്ലാഹുവാണ് സത്യം. അല്ലദീ ഏതൊരുവനാണോ, ലാ ഇലാഹ ഗൈറുഹ് അവനല്ലാതെ മറ്റൊരു ഇലാഹില്ലാത്ത ഏതൊരുവനാണോ ആ അള്ളാഹു തന്നെ സത്യം. അവനല്ലാതെ മറ്റൊരു ഇലാഹില്ലാത്തവൻ ആരാണോ ആ അള്ളാഹു തന്നെ സത്യം. ഇൻ അഹദകും, തീർച്ചയായും നിങ്ങളിൽ ഒരുവൻ. യഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, യഅമലു അവൻ പ്രവർത്തിക്കും, ബിഅമലി അഹ്ലിൽ ജന്ന സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കും. ഹത്താ മാ യകൂന ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, ഹത്താ മാ യകൂന എത്രത്തോളം, ഹത്താ മാ യകൂന ഇല്ലാതിരിക്കുവോളം, ബൈനഹു വബൈനഹ ബൈനഹു അവനും, വബൈനഹ അതിനുമിടയിൽ അഥവാ അവനും സ്വർഗത്തിനുമിടയിൽ ഇല്ലാതിരിക്കുവോളം, ഇല്ലാ ദിറാ ഒരു മുളം, ഒരു മുളം മാത്രം ദൂരം, ഒരു മുളം മാത്രം ദൂരം അത്രയേ ഉള്ളൂ. അത്രയും അരികിലേക്ക് അവൻ സ്വർഗവുമായി അടുക്കുവോളം അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനം പ്രവർത്തിക്കും. ഫയസ്ലിഖു അലൈഹിൽ കിതാബ്, അപ്പോഴതാ ദീർഘകാലത്തെ ഈ പ്രവർത്തനത്തിനു ശേഷം, ഫയസ്ബഖ് അവനെ മറികടക്കും, അലൈഹി അവനെ മറികടക്കും, അൽ കിതാബു എഴുതി വച്ച കിതാബ്, അവന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയ കിതാബ്. ഫയഅമലു അങ്ങനെ അവൻ പ്രവർത്തിക്കും, ബിഅമലി അഹ്ലിന്നാർ നരകക്കാരുടെ പ്രവർത്തനം പ്രവർത്തിക്കും. ധാരാളം കാലം സ്വർഗത്തിലെത്തേണ്ട പണിയെടുത്ത് സ്വർഗവുമായി അടുത്ത് പിന്നെ അതാ നേരത്തെ അവൻ ശഖാവത്തിന്റെ ആളായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് അവൻ നരകക്കാരുടെ പ്രവർത്തനം പ്രവർത്തിക്കും. ഫയദ്ഖുലുഹ എന്നിട്ട് അതിൽ പ്രവേശിക്കും. സല്ലല്ലാഹു അലൈഹി ആഫിയ. വഇൻ അഹദകും, അതുപോലെ തീർച്ചയായും നിങ്ങളിൽ ഒരാൾ, ലയഅമലു ബിഅമലി അഹ്ലിന്നാർ നരകക്കാരുടെ പ്രവർത്തനം പ്രവർത്തിക്കും, നരകത്തിലെത്തേണ്ട പണിയെടുക്കും അഥവാ തെറ്റുകൾ ചെയ്യും. ഹത്താ മാ യകൂന ബൈനഹു വബൈനഹ ഇല്ലാ ദിറാ, എത്രത്തോളം ഇല്ലാതിരിക്കുവോളം, ബൈനഹു വബൈനഹ അവനും നരകത്തിനുമിടയിൽ, ഇല്ലാ ദിറാ ഒരു മുളം അകലം മാത്രം, അതുമാത്രമേ ഉള്ളൂ
മറ്റൊരു അകൽച്ചയുമില്ല, അത്രയും അടുത്ത് നരകത്തോട് അവൻ എത്തി. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, നേരത്തെ അവനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട കിതാബ് അവിടെ മറികടക്കുന്നു, കിതാബിൽ പറഞ്ഞ കാര്യം സംഭവിക്കുന്നു. ഫയഅമലു, അവൻ പ്രവർത്തിക്കും. ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ പ്രവർത്തനം. ഫയദ്ഖുലുഹാ, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ ഹദീസ്. ഇതിന്റെ ഒരു ചുരുങ്ങിയ വാക്കർത്ഥമാണ് നാം പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ഇതിന്റെ വിശദീകരണം പറയട്ടെ. ബിഇസ്നില്ലാഹി വതൗഫീഖിഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഹദീസിൽ പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ കിതാബിൽ മനുഷ്യന്റെ പടപ്പിലെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ പല ഘട്ടങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ ഒന്നിലധികം തവണ വന്നിട്ടുള്ളതാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ സുലാലത്തിൻ മിൻ തീൻ, വെള്ളം കലർന്ന മണ്ണിൽ നിന്ന്, വെള്ളം കലർന്ന ഒട്ടിപ്പിടിക്കുന്ന മണ്ണിൽ നിന്ന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണല്ലോ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, ثم جعلناه بنيد نام ونعكي نطفة في قرار مكين, ഭദ്രമായ ഒരു സ്ഥലത്ത് അഥവാ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാം അവനെ ഒരു ബീജഗണമാക്കി. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله احسن الخالقين ثم انكم بعد ذلك لميتون ثم انكم يوم القيامه تبعثون. الله പറഞ്ഞു, ثم خلقنا النطفه علقه, പിന്നീട് നാം ആ ബീജഗണത്തെ ഒരു അലക്കത്താക്കി അഥവാ രക്തക്കട്ടയാക്കി. ثم خلقنا العلقه مضغه, പിന്നീട് ആ രക്തക്കട്ടയെ നാം മുളകത്തായി പടച്ചു അഥവാ മാംസകഷ്ണമാക്കി. ثم خلقنا المضغة عظاما, പിന്നീട് ആ മാംസകഷ്ണത്തെ നാം എല്ലാക്കി. فكسونا العظام لحما, എന്നിട്ട് ആ എല്ലുകളെ നാം, എല്ലിനെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു. ثم انشأناه خلقا اخر, പിന്നീട് നാം അവനെ മറ്റൊരു പടപ്പായി, മറ്റൊരു രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. فتبارك الله احسن الخالقين, ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന അള്ളാഹു അവൻ എല്ലാ അനുഗ്രഹവും സമ്പൂർണമായുള്ളവനായിരിക്കുന്നു. ثم إنكم بعد ذلك لميتون, അതിനുശേഷം നിങ്ങൾ മരിക്കുന്നവരാണ്. ثم إنكم يوم القيامة تبعثون, പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. ومنشاء കരീമായ, ഔദാര്യമാനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യം എന്താണ്? അല്ലദീ ഖലഖക, ഏതൊരുവനാണോ നിന്നെ പടക്കുകയും, ഫസവ്വാക, നിന്റെ രൂപം ശരിപ്പെടുത്തുകയും, ഫഅദലക, നിന്നെ നേരെയാക്കുകയും ചെയ്തവൻ. നിന്നെ ഒരു മൃഗത്തെ പോലെ ആക്കിയില്ല, നിന്നെ നാലുകാലിൽ നടക്കുന്ന ഒരു ജന്തുവാക്കിയില്ല, മറിച്ച് ഏറ്റവും ഭംഗിയുള്ള മനുഷ്യരൂപത്തിലാക്കിയ റബ്ബ്. അതുപോലെ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി, നിങ്ങൾ പുനരുദ്ധാനത്തെ കുറിച്ച്, അള്ളാഹു നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കും എന്നതിനെ കുറിച്ച് സംശയത്തിനാണെങ്കിൽ, ആയത്ത്, അതിനുശേഷമുള്ള ആയത്തുകളും ഓരോരുത്തരും നന്നായി ആലോചിച്ച് ചിന്തിച്ചോതി നോക്കേണ്ട ആയത്തുകളാണ്. ആഖിറത്തിന് തെളിവായി വേറൊന്നും വേണ്ടല്ല. യാ അയ്യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. سبحان الله.
അള്ളാഹു പറയുന്നു, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹു നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കും എന്നതിനെ കുറിച്ച് സംശയത്തിലാണോ? നാം നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചിരിക്കുന്നു, തുമ്മമിൻ നുതുഫത്തിൻ, പിന്നെ ബീജത്തിൽ നിന്ന്, തുമ്മമിൻ അലഖത്തിൻ, പിന്നെ അത് രക്തക്കട്ടയായി മാറി, തുമ്മമിൻ മുദ്ഖത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, പിന്നെ മുദ്ഖ മാംസകഷ്ണമായി അത് ഒന്നിക്കൽ അത് മുഖല്ലഖത്താണ്, അഥവാ അതിന്റെ രൂപം അള്ളാഹു പടച്ചു പൂർത്തിയാക്കും, വഗൈരി മുഖല്ലഖ, അല്ലെങ്കിൽ രൂപം പൂർത്തിയാക്കുകയില്ല, ലിനുബയ്യിനലക്കും നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി. രൂപം പൂർത്തിയായില്ലെങ്കിൽ എന്താകും? രക്തമായിക്കൊണ്ട് ഗർഭപാത്രം അതിനെ പുറന്തള്ളു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് മനുഷ്യനായി മാറുന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് വെറും രക്തമായി പുറത്തേക്ക് പോകുന്നു. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലി മുസമ്മ, നാം ഉദ്ദേശിക്കുന്ന ഒരു നിശ്ചിത അളവിലേക്ക് നാം മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ താമസിപ്പിക്കുന്നു. ثم نخرجكم طفلا, പിന്നെ നാം നിങ്ങളെ കുട്ടികളായി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ثم لتبلغوا اشدكم, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ശക്തി പ്രാപിക്കുവാൻ നാം വഴിയൊരുക്കുന്നു, വളർന്ന് യുവാക്കളായി കരുത്തുള്ളവരായി മാറുന്നു. ومنكم من يتوفى, നിങ്ങൾ നേരത്തെ മരിച്ചു പോകുന്നവരുണ്ട്. ومنكم من يرد الى ارذل العمر, അങ്ങേറ്റം മോശമായ അങ്ങേറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവരുമുണ്ട്. പലതും അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തവരെ പോലെ നിങ്ങളായി തീർന്നു. വല്ലാതെ ആയുസ് കിട്ടിയാൽ അങ്ങനെയാണ്, വല്ലാതെ ആയുസ് കിട്ടി, 200 ആയുസ് കിട്ടി, എന്ത് കാര്യം? കാര്യമൊന്നുമില്ല. കാരണം അങ്ങേയറ്റം ദുർബലരായി, ഒന്നിനും ശേഷിയില്ലാത്തവരായിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കും. ഇതൊക്കെ ചെയ്ത അള്ളാഹ്, ഇതൊക്കെ റബ്ബ് വെറുതെ ചെയ്താണെന്നോ, ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ലെന്നോ, ഇങ്ങനെയൊക്കെ പടിപടിയായി വളർത്തിക്കൊണ്ട് വന്ന റബ്ബ് നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കുകയില്ലെന്നോ. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, ഗർഭപാത്രത്തിലുള്ള കുട്ടിയോട് ഒരാൾ പറയുകയാണ്, ഒരാൾക്ക് അവസരം കിട്ടി നോക്കോ മോനെ അല്ലെങ്കിൽ മോളെ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നീ വയസ്സിൽ നിന്ന് പുറത്തേക്ക് വരും, ഇവിടെ പ്രവിശാലമായ ഭൂമിയുണ്ട്, ഇതിപ്പോ താമസിക്കുന്ന വയറുപോലല്ലത്, പ്രവിശാലമായ ഭൂമിയുണ്ട്, ഇവിടെ രാവുണ്ട്, പകലുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, നദികളുണ്ട്, നീ വയസ്സിൽ കഴിയുന്ന ഉമ്മയെയും എന്റെ ഉപ്പയെയും എന്റെ ബന്ധുക്കളെയും ബാക്കി മനുഷ്യരൊക്കെ എനിക്ക് ഇവിടെ കാണാം, ഈ വലുതാവും, ഇവിടെ ജോലി ചെയ്യും, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ ഗർഭപാത്രവും ഈ വിശാലമായ ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. കുട്ടി പറഞ്ഞാലോ എന്താ തെളിവ്, ആരാ പോയി തിരിച്ചു വന്നത് എന്ന് ചോദിച്ചാലോ എത്രമാത്രം വലിയ വിഡ്ഢിത്തമായിരിക്കും അത്. എന്നതുപോലെ സഹോദര, പ്രവിശാലമായ ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് പരലോകത്ത്. നരകമുണ്ട്, അള്ളാഹു ആണ് പറഞ്ഞത്. ഏറ്റവും ബുദ്ധിയുള്ളവരായ, ഏറ്റവും നല്ല ഹൃദയമുള്ളവരായ നബിമാരാണ് അത് സത്യപ്പെടുത്തിയതും സാക്ഷ്യപ്പെടുത്തിയതും ഇവിടെ പഠിപ്പിച്ചതും. ഏതെങ്കിലും വിവരം കെട്ട ആളുകളല്ല, ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളുകൾ, ഏറ്റവും നല്ല മനസ്സുള്ള ആളുകൾ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വസറൽ അർദ ഹാമിദ, ഭൂമിയെ ചത്തതായി നിനക്ക് കാണാം, വരണ്ടതായി കാണാം. ഫൈദാ അൻസൽന അലൈഹൽ മാ, നാം അതിനു മുകളിൽ വെള്ളം ഇറക്കിയാൽ, ഇഹ്തജ്ജത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, അതത ഇളകുന്നു, വിറക്കുന്നു, അതിൽ നിന്ന് കൗതുകമുണർത്തുന്ന പലതും പുറത്തേക്ക് വരുന്നു, വളരുന്നു. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, കാരണം എന്തെന്നാൽ അള്ളാഹു അവനാകുന്നു ഹഖ്, ഏറ്റവും സത്യമായുള്ളവൻ. വഅന്നഹു യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്ന സാഅത ആതിയതു ലാ റൈബ ഫീഹ, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും, ലാ റൈബ ഫീഹ, ഒരു സംശയവുമില്ല. വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ അള്ളാഹു രണ്ടാമതും ജീവിപ്പിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. സൂറത്തുൽ ഹജ്ജിലെ അതിമഹത്തായ, ഏതൊരു ഹൃദയമുള്ളവന്റെ ഹൃദയത്തെയും വിളക്കി കളയുന്ന ആയത്തുകളാണ്. അസ്സല വഹലി വലക്കും തൗഫീഖ് ലിമാ യുഹിബ്ബുഹു വയർദാ, അള്ളാഹു ഈമാനിലായി കൊണ്ട് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ മഹത്തായ ഹദീസിൽ അള്ളാഹുവിന്റെ ഖദറാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ് നമ്മുടെ ഈമാനിന്റെ ഉസൂലുകളിൽ അതിന്റെ ആറാമത്തെ അസലാണ്, ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. അൽ ഈമാനു ബി ഖദറില്ലാഹി ഖൈറിഹി വശർരി, അള്ളാഹുവിന്റെ ഖദറിൽ അവന്റെ നേരത്തെയുള്ള വിധിയിലുള്ള വിശ്വാസം. നമുക്ക് ഷർറായിട്ടോ നമുക്ക് മോശമായിട്ടോ നന്മയായിട്ടോ അനുഭവപ്പെടുന്ന ഏതേത് കാര്യങ്ങളും അള്ളാഹു മുമ്പേ
تيرمان شدان الله قرآن البرن إن كل شيء خلقناه بقدر نام الله أتينا يمسرتي شتون لذي ور قدر إنده أدسانة تنا نال مرتبك القدر نونده والله ما سد العلم الله إنده أريو الله إلام نيرته أرني تونده أون إيبدا سامبو يكن ندوم إيب سامبو يكان يديكن ندوم إلا مumbai أرني جبانان جند الله إنده كتابة الله إلام يردي وشي تونده مروان كارين لو رب سبحانه وتعالى يردي وشي تونده മൂന്നാമത്തത് മഷീഅ അള്ളാഹുവിന്റെ ഉദ്ദേശം നടക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കാതെ നടന്നതല്ല നാലാമത്തെ അൽ ഖൽഖ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് നമ്മയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് നമ്മയും നമ്മുടെ പ്രവർത്തനങ്ങളെയും റബ്ബ് സൃഷ്ടിച്ചതാണ് അള്ളാഹുവിന്റെ പടപ്പാണ് നാമും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും അള്ളാഹു പടച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നാമും നമ്മുടെ പ്രവൃത്തികളും ഈ എഴുത്ത് ഈ മർത്തബയിൽ ഞാൻ പറഞ്ഞ എഴുത്ത് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചതാണ് അള്ളാഹു പേനയെ പടക്കുകയും എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ ഉമ്മുൽ കിതാബിൽ അതൊക്കെ ഏറ്റവും മുകളിലുള്ള അവൻ എഴുതി വച്ചിട്ടുള്ള സ്ഥലത്തിന്റെ പേനാണ് അവിടെ അള്ളാഹു എല്ലാം എഴുതി കലമിനോട് എഴുതാൻ കൽപ്പിച്ചു പേനയോട് എഴുതാൻ കൽപ്പിച്ചു എല്ലാം എഴുതി ആ എഴുത്തല്ല ഈ മലക്കിന്റെ എഴുത്ത് ആ എഴുത്തല്ല ഈ മലക്കിന്റെ എഴുത്ത് എഴുത്ത് പല രൂപത്തിലുണ്ട് ഒന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുത്താണ് അതിന് യാതൊരു മാറ്റവുമില്ല അള്ളാഹു പറഞ്ഞു യംഹു അല്ലാഹു മാ യശാഉ വ യുസ്ബിതു വ ഇൻദഹു ഉമ്മുൽ കിതാബ് സൂറത്ത് റഅദിൽ അള്ളാഹു പറഞ്ഞു യംഹു അല്ലാഹു മാ യശാ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയും വ യുസ്ബിത് അവനുദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും ഉമ്മുൽ കിതാബ് അള്ളാഹുവിന്റെ അരികിലാണ് ഉമ്മുൽ കിതാബ് ഉള്ളത് എല്ലാം രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ് ഉള്ളത് ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ഇൻ കുൻത ഖദ് കതബ്തനി ശഖിയൻ ഫംഹു ദാലിക വക്തുബ്നി സഈദ അല്ലാഹുവെ നീ എന്നെ ശഖിയാണ് ദൗർഭാഗ്യവാനാണെന്നാണ് രേഖപ്പെടുത്തിയതെങ്കിൽ റബ്ബെ നീ അത് മായ്ച്ചു കളയണമേ വക്തുബ്നി സഈദ നീ എന്നെ സയ്യിദാണെന്ന് സൗഭാഗ്യവാനാണെന്ന് രേഖപ്പെടുത്തണമേ ഉമറിന്റെ ദുആ ആയി ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം അതുപോലെ ഈ എഴുത്തിന് പുറമെ വേറെയും എഴുത്തുകളുണ്ട് ഒരാളുടെ ആയുസ് ഉമറിന്റെ എഴുത്തുണ്ട് അത് ഏത് എഴുത്താ മലക്കുകൾ എഴുതുന്ന എഴുത്ത് മലക്കുകൾ ഗർഭപാത്രത്തിലായിരിക്കും നമ്മെ ഓരോരുത്തരെയും കുറിച്ച് എഴുതി വെച്ചത് നമ്മുടെ ആയുസിന്റെ സംബന്ധമായ എഴുത്താണ് അതുപോലെ വർഷാവർഷത്തേക്കുള്ള എഴുത്തുണ്ട് ആ എഴുത്തപ്പോഴാണ് ലൈലത്തുൽ ഖദറിലാണ് ആ എഴുത്ത് ലൈലത്തുൽ ഖദറിലാണ് അത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻസിരീൻ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം അന്നാണ് നമ്മുടെ യുക്തിസഹമായ കാര്യങ്ങളെല്ലാം വേർതിരിയുന്നത് എന്ന് അല്ലാഹു പറഞ്ഞു ലൈലത്തുൽ മുബാറകയെ കുറിച്ച് അതായത് ലൈലത്തുൽ ഖദർ അന്ന് ഖദറിന്റെ രാത്രിയാണ് അപ്പോ ഇതൊന്നും പരസ്പരം എതിരല്ല ലൗഹുൽ മഹ്ഫൂദിലുള്ള അള്ളാഹുവിന്റെ എഴുത്ത് അതൊരിക്കലും ഒരു മാറ്റവും അതിന് ഉണ്ടാവുകയില്ല അതിന് അനുസരിച്ച് തന്നെയാണ് ഈ എഴുത്തുകളൊക്കെ അതിനനുസരിച്ച് തന്നെയാണ് ഈ പറയപ്പെട്ട എഴുത്തുകളൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്താണ് ഇതെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീനിന്റെ ഹിക്മത്ത് അനുസരിച്ച് അവൻ പ്രവർത്തിച്ചതാണ് ഈ പറയുന്നതെല്ലാം അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സഹീഹ് മുസ്ലിമിൽ തന്നെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു كتب الله مقادير الخلائق قبل ان يخلق السماوات والارض بخمسين الف سنه الله പടക്കുകളെ ആകാശഭൂമികളെ പടക്കുന്നതിന് 50000 വർഷങ്ങൾക്ക് മുൻപ് ആകാശഭൂമികളെ പടക്കുന്നതിന് 50000 വർഷങ്ങൾക്ക് മുൻപ് അല്ലാഹു പടപ്പുകളുടെ ഖദർ രേഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് ലൗഹുൽ മഹ്ഫൂദിനെ എഴുത്ത് അത് വേറെ മലക്കുകൾ ഈ എഴുതുന്ന എഴുത്ത് വേറെ അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻ നഫ്സിൻ മൻഫൂസത്തിൻ ഇത് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്
ما من نفس منفوسة إلا وقد كتب الله مكانها من الجنة أو النار. ഒരു നഫ്സും ഇല്ല, ആരും ഇല്ല, അള്ളാഹു അതിന്റെ സ്വർഗത്തിലെയോ അല്ലെങ്കിൽ നരകത്തിലെയോ സ്ഥാനം രേഖപ്പെടുത്തിയിട്ടല്ല. അള്ളാഹു പടക്കുമ്പോൾ തന്നെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈല്ലാ ഖദ് കുതിബത് ശഖിയത അവ സഈദ, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖാല റജുൽ, അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അഫലാ നംകുതു അലാ കിതാബിനാ വനദഉൽ അമൽ, നബിയെ അള്ളാഹ് എഴുതിയതനുസരിച്ചേ നടക്കുള്ളൂ എന്ന് സമാധാനിച്ച് നമ്മളിങ്ങനെ പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ, അങ്ങനെ ഇരുന്നാൽ പോലെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലു, പ്രവർത്തിക്കുക. ഫകുല്ലുൽ മുയസ്സറു ലിമാ ഖുലിഖ ലഹ്, ഓരോരുത്തരും അവരെന്തിലേക്കാണോ എന്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്കുള്ള പ്രവർത്തനം അതിനെളുപ്പമായിരിക്കും. സ്വർഗത്തിലേക്ക് വേണ്ടിയാണോ അള്ളാഹു അവനെ പഠിച്ചത്, അവന്റെ പ്രവർത്തനം എന്തിനു വേണ്ടിയായിരിക്കും? സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം അവൻ പ്രവർത്തിക്കും, അത് അവൻ എളുപ്പമാവും. അമ്മ അഹ്ലുസ് സആദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൗഭാഗ്യത്തിന്റെ ആളുകൾ, ഫയസീറൂന ലിഅമലി അഹ്ലിസ് സആദ, സൗഭാഗ്യത്തിന്റെ ആളുകൾ പ്രവർത്തിക്കേണ്ടത് എന്താണോ അതവർ പ്രവർത്തിക്കും. വഅമ്മ അഹ്ലുസ് ശഖാവ, എന്നാൽ ദൗർഭാഗ്യത്തിന്റെ ആളുകൾ, ഫയസീറൂന ലിഅമലി അഹ്ലിസ് ശഖാവ, അവർ ദൗർഭാഗ്യത്തിന്റെ ആളുകളുടെ പ്രവർത്തനം പ്രവർത്തിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയ ചോദി, ഫഅമ്മ മൻ അഅ്താ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽയുസ്ര, ആരാണോ കൊടുക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തത്, നാം അവന് വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലത് സത്യപ്പെടുത്തുകയും ചെയ്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ, അത് സത്യപ്പെടുത്തിയത്, ഫസനയസ്സിറുഹു ലിൽയുസ്ര, അവന് എളുപ്പമായതിലേക്ക് നാം എളുപ്പമാക്കി കൊടുക്കും, സ്വർഗത്തിലേക്ക് അവനെ നാം എളുപ്പമാക്കി കൊടുക്കും. ആരാണോ ഫിഷിക്ക് നടിക്കുകയും ഞാൻ തന്നെ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തത്, ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തത്, പ്രയാസമായതിലേക്ക് അഥവാ നരകത്തിലേക്ക് നാം അവന് വഴി എളുപ്പമാക്കി കൊടുക്കും. നഊദു ബില്ലാ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഖദറിൽ തവക്കുലാക്കി പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്ത് ചെയ്യണമെന്ന് റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ത് ചെയ്യും അത് അള്ളാഹു തീരുമാനിച്ചതേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുക അള്ളാഹു മുമ്പേ തീരുമാനിച്ച അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ, അതിൽ സംശയമൊന്നുമില്ല. ഞാൻ ഈ കൈവൊക്കിയത് ഞാൻ ഉദ്ദേശിച്ചാണ്, പക്ഷെ എന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് ശേഷമാണ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ടാണ് ഞാനിത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ വിധി അതൊന്നും അനീതിയല്ല. അള്ളാഹുവിന്റെ ഏത് വിധിയുണ്ടോ അത് രണ്ടേ രണ്ട് കാര്യത്തിൽ നിൽക്കുള്ളൂ, ഒന്നുകിൽ നീതി അല്ലെങ്കിൽ അവന്റെ ഔദാര്യം, മൂന്നാമതൊന്നില്ല. സ്വർഗക്കാർ മുഴുവൻ സ്വർഗത്തിലെത്തിയത് അള്ളാഹുന്റെ ഫദ്ലു കൊണ്ടാണ്, അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും കൊണ്ടാണ്. നരകക്കാർ നരകത്തിലെത്തിയത് അള്ളാഹുന്റെ അജില് കൊണ്ടാണ്, നീതി കൊണ്ടാണ്. അവരുടെ അവകാശമല്ല സ്വർഗക്കാരുടെ അവകാശമല്ല സ്വർഗം, മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ അതിന് കാരണമാണ്. അള്ളാഹു അത് ശുക്രോടെ സ്വീകരിക്കുകയും വലിയ പ്രതിഫലം, ഇരട്ടി പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും. നരകക്കാരുടെ നരകം അവർക്ക് യോജിച്ചതാണ്, അത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ അവകാശമൊന്നും ഹനിച്ചിട്ടില്ല, മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്കേ അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുള്ളൂ. മുഴുവൻ ആളുകളെയും അള്ളാഹു നരകത്തിലിട്ടാലും അള്ളാഹു അവരോട് ദുൽമ ചെയ്തിട്ടില്ല. കാരണം മനുഷ്യൻ അവന്റെ പ്രവർത്തന കൊണ്ട് ഒരിക്കലും അവന് സ്വർഗം അവകാശമല്ല. രണ്ടും അള്ളാഹിന്റെ സ്വർഗം അള്ളാഹിന്റെ ഔദാര്യമാണ്. ഔദാര്യം തരാത്തതിന് കുറ്റപ്പെടുത്താൻ കഴിയില്ല. നീതി കാണിക്കാത്തവനെ മാത്രമേ കുറ്റപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിലോ ഫദ്ലോ ആണ്, അതിലല്ലെങ്കിൽ ഫദ്ൽ. നമുക്ക് കിട്ടിയ ഈമാൻ അള്ളാഹുന്റെ ഔദാര്യവും റഹ്മത്തുമാണ്. അള്ളാഹു നമുക്കത് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് നാം പ്രവർത്തിക്കുകയും നന്നായി പേടിക്കുകയും ചെയ്യുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഖൈറായത് പ്രവർത്തിക്കുക, വളരെ അധികം നാം ഭയപ്പെടുകയും ചെയ്യുക. ഇതാ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസ്, ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസ്. സഹൽ ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നു, ഇൽതഖ ഹുവ വൽ മുശ്രികൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കുകളും ഒരു ദിവസം മുഖാമുഖം വെച്ച് അഥവാ ഒരു യുദ്ധം നടക്കുകയാണ്.
وفي أصحابه رجل نبي صحابي قلتل أنه رعال دائرنو لا يدع شادة ولا فادة إلا اتبعها يضربها بسيفه يدتل أيال قدن ما يبورادنو ورعال ينبداد بورادنو فقالوا أبو صحابي ما ربرنو ما أجزع من اليوم أحد كما أزئ فلان ഇദ്ദേഹത്തിന് കിട്ടുന്ന പോലെ പ്രതിഫലം ഞങ്ങളിൽ ഒരാൾക്ക് ഇന്ന് കിട്ടുകയില്ല. അങ്ങനത്തെ പോരാട്ടാണ് നടത്തുന്നത്. فقال رسول الله صلى الله عليه وسلم هو في النار. فنبي صلى الله عليه وسلم പറഞ്ഞു هو من اهل النار. അയാൾ നരകക്കാരുടെ കൂട്ടത്തിലാണ്. فقال رجل من القوم അപ്പോൾ സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു انا اصاحبه فاتبعه ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകാം. فاتبعه എന്നിട്ട് അദ്ദേഹം ഈ ആളെ പിന്നാലെ ചെന്നു. ഞാൻ നോക്കാം നബി എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഈ സഹാബി അദ്ദേഹത്തിന്റെ പിന്നാലെ ചെല്ലാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഫജൂരിഹ റജുലു ജുർഹൻ ശദീദ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഈ മനുഷ്യന് വലിയ പരിക്ക് പറ്റുന്നു യുദ്ധത്തിൽ. വലിയ പരിക്ക്, കടുത്ത പരിക്ക്. സജ്ജല അൽ മൗത്ത് ഇപ്പോൾ അയാൾ മരണത്തിനോട് അജലത്ത് കാണിച്ചു. فوضع نصل سيفه على الارض عيال തന്റെ വാളിന്റെ പിടിഭാഗം ഭൂമിയിൽ വെച്ചു. وذبابه بين ثدييه എന്നിട്ട് അതിന്റെ അറ്റം തന്റെ നെഞ്ചിലും വെച്ച്. ثم تحامل على نفسه എന്നിട്ട് അതിലേക്ക് ചാഞ്ഞു. ആ വാളിലേക്ക് അയാൾ ചാഞ്ഞു. فقتل نفسه സ്വന്തത്തെ കൊന്നു, ആത്മഹത്യ ചെയ്തു. فخرج الرجل الى رسول الله صلى الله عليه وسلم فقال ഈ പിന്നാലെ ചെന്ന് നോക്കിയ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അഷ്ഹദു അന്നക റസൂലുള്ളാഹ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഫഖസ്ത അലൈഹി ഖിസ്ത എന്നിട്ട് നടന്ന സംഭവം നബിക്ക് പറഞ്ഞു കൊടുത്തു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഒരു മനുഷ്യൻ സ്വർഗ്ഗക്കാർക്കുള്ള പ്രവർത്തനം പ്രവർത്തിക്കും. ഫീമാ യബ്ദൂലിന്നാസ് ജനങ്ങളുടെ കാഴ്ചയിൽ. ഈ വാക്യം നമുക്ക് വലിയ ആശ്വാസമാണ്. ഞാൻ പറയാം ഇൻഷാഅല്ലാഹ്. സ്വർഗക്കാരുടെ പ്രവർത്തനം അയാൾ പ്രവർത്തിക്കും. ഫീമാ യബ്ദൂലിന്നാസ് ജനങ്ങളുടെ കാഴ്ചയിൽ. ഈ വാക്യം നമുക്ക് വളരെ വലിയ ആശ്വാസവുമാണ്. എന്നാൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുമാണ്. വഹുവ മിൻ അഹ്ലിന്നാർ യഥാർത്ഥത്തിൽ അയാൾ നരകത്തിന്റെ ആളാണ്. ജനങ്ങൾക്ക് തോന്നുന്നു അയാൾ സ്വർഗക്കാരുടെ പ്രവർത്തനം പ്രവർത്തിക്കുന്നു എന്നായി. ജനങ്ങൾ കാണുന്ന അങ്ങനെയാണ്. വൈന്ന റജുലല അമലു ബിഅമലി അഹ്ലിന്നാർ ഒരു മനുഷ്യൻ നരകക്കാരുടെ പ്രവർത്തനം പ്രവർത്തിക്കും. ഹീമായ അബ്ദൂലിന്നാസ് ജനങ്ങളുടെ കാഴ്ചയിൽ. ഒഹമിൻ അഹ്ലിൽ ജന്ന അയാൾ സ്വർഗക്കാരുടെ കൂട്ടത്തിനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം സദിക ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം അമലുകൾ പ്രവർത്തനങ്ങൾ അതിന്റെ അന്ത്യമനുസരിച്ചായിരിക്കും. അവസാനം എന്താണോ അതിനനുസരിച്ചായിരിക്കും. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന അർബഊനിന്റെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി ഈ അവസാനത്തെ അമൽ അമലുണ്ടല്ലോ അന്ത്യം എങ്ങനെയായിരിക്കും ഇത് ശാബിഖിന്റെ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയതുണ്ടല്ലോ അതാണിത്. ഈ ശാബിഖാണ് പണ്ടേ കഴിഞ്ഞതാണ് ഖാത്തിമായി വരിക. അവസാനം വരുന്നത് ഏതാ ആദ്യം എഴുതിയത്. എന്നിട്ട് ഇവിൽ കൈമു പറഞ്ഞു ഈ ജനങ്ങൾക്ക് ജനങ്ങളുടെ കാഴ്ചയിൽ അയാൾ നല്ല ആളാണ് ജനങ്ങളുടെ കാഴ്ചയിൽ നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിലൊരു സൂചനയുണ്ട്. അയാളുടെ ബാത്തിനിൽ ഉള്ളിലെന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് അയാളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നന്മ തിന്മയുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് നല്ല അന്ത്യം കിട്ടണോ വഴി എന്താ രഹസ്യ ജീവിതം നന്നാക്കാനുള്ളതാണ്. രഹസ്യ ജീവിതം നന്നാക്കിയ ആളുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് മോശാന്ത്യം നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ല. അതുകൊണ്ട് രഹസ്യം നന്നാക്കുക. ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളത് പരസ്യത്തെക്കാളും നന്നാക്കുക പല അമലുകളും നമുക്ക് രഹസ്യമായി ചെയ്യുക. ഒരാൾ അറിയിക്കാത്ത അമലുകൾ നമുക്ക് ഉണ്ടാവണം. ഒരാളും കാണാത്ത ചില അമലുകൾ നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് ആ ഈ അമൽ ഈ മോശമായ പ്രവർത്തനം അയാളെ മരിക്കുന്ന സമയത്ത് കയറി പിടിക്കും. അതുകൊണ്ടാണ് മുൻഗാമികൾ പാപങ്ങളെ ഏറെ പേടിച്ചത്. എന്താ പേടിച്ചത്? ഈ തെറ്റ് എന്നെ മരിക്കുന്ന സമയത്ത് പിടിച്ചേക്കുമെന്നാണ് അവർ പേടിച്ചത്. മരിക്കുന്ന സമയത്ത് എന്നെ ഇത് പിടിച്ചേക്കുമോ എന്നാണ് അവർ പേടിച്ചത്. തെറ്റുകളിൽ നിന്ന് അവർ ദൂരമാറി നിന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ അവസാനം ചിലപ്പോൾ പിടിച്ചേക്കും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തൗബ ചെയ്യാതെ ഞാൻ മരിച്ചേക്കും, ഇതായിപ്പോ അവസാനത്തെ അമൽ.
ഇതായി പോയാൽ അവസാനത്തെ അമൽ എന്ന് പേടിച്ചിട്ടാണ് അവർ തിന്മകളിൽ നിന്ന് മാറി നിന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞല്ലോ, ജനങ്ങളുടെ കാഴ്ചയിൽ തിന്മയുടെ ആളുകളാണ്, പക്ഷെ അള്ളാഹു പരിഗണിച്ച എന്തോ ഒരു നന്മ അവർക്കുള്ളിലുണ്ട്. ആ നന്മ കാരണത്താൽ അള്ളാഹു അവർക്ക് നല്ല അന്ത്യമെന്ന മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ചിലരുണ്ടായിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ചിലർ ദൂരെ നിന്ന് വിശപ്പൊക്കെ സഹിച്ചിട്ട് വന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് മുസ്ലിമായി ഉടനെ കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ കുറച്ച് അമൽ ചെയ്തു, സ്വർഗം നേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് കാണിക്കപ്പെടുകയുണ്ടായി, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആള് വിശന്നിട്ടാണ് വന്നത്. ദൂരങ്ങൾ താണ്ടി വിശന്ന് വന്ന് മുസ്ലിമായി ഉടനെ കൊല്ലപ്പെട്ടു. ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ ചിലർക്ക് നൽകുന്ന മഹത്തായ ഭാഗ്യങ്ങളാണ്. അതുകൊണ്ട് ഹുസ്നുൽ ഖാത്തിമ, അതിന് ആ കാര്യം നമ്മൾ നന്നായി അതിനെക്കുറിച്ച് ആലോചിക്കണം, നമ്മൾ പേടിക്കണം. നമ്മുടെ മുൻഗാമികൾ ഇതാണ് പേടിച്ചത്. ഖവാസീമും സവാബിഖും, ഖവാസീമും സവാബിഖും, ഇതാണ് അവർ പേടിച്ചത്. ഖവാസീം എന്താ, അന്ത്യങ്ങനെയായിരിക്കും. സവാബിഖ് എന്താ, എന്താണ് റബ്ബ് നമ്മളെ കുറിച്ച് നേരത്തെ എഴുതി വെച്ചത്, നമ്മൾ ആദ്യം തുടക്കത്തിൽ റബ്ബ് എന്താണ് നമ്മളെ കുറിച്ച് എഴുതി വെച്ചത്, അത് അങ്ങേയറ്റം അവർ പേടിച്ചിരുന്നു. ഇബ്നു റജബ് അൽഹംബലി പറഞ്ഞു, വഫിൽ ജുംല, മൊത്തത്തിൽ പറഞ്ഞാൽ ഫൽ ഖവാസീമു മീറാതു സവാബിഖ്, അന്ത്യം ആകുന്നത് നേരത്തെ എഴുതിയതിനനുസരിച്ചാണ്. അതിന് ഇതിന്റെ മീറാസാണ്, ഇതിന്റെ അനന്തരഫലമാണത്. തലഫുകളിൽ മുൻഗാമികളിൽപ്പെട്ട നല്ലവരായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ചിലർ പറഞ്ഞു, മാ അബ്കൽ ഉയൂന മാ അബ്കാഹൽ കിതാബു സാദിഖ്, അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയതിനെ ഓർത്ത് കരഞ്ഞാത്ര വേറെ ഒന്നിനെ ഓർത്തും കണ്ണുകൾ കരഞ്ഞിട്ടില്ല. നമ്മുടെ മുൻഗാമികളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞത് ഏറ്റവും അധികം എന്താലോചിച്ചിട്ടാണ്, അള്ളാഹു നമ്മെക്കുറിച്ച് എന്താണ് നേരത്തെ രേഖപ്പെടുത്തിയത് എന്നത് ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ദുആ ചെയ്തത്, യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, തവഫനി മുസ്ലിമൻ വാൽഹഖനി ബിസ്സാലിഹീൻ, അല്ലാഹു നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹുകളുടെ കൂടെ ചേർത്ത് തരണമേ. ഇതിൽ സഹോദരങ്ങൾ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് പാപങ്ങളെ നാം നന്നായി പേടിക്കുക. ഇതെവിടെ നമ്മളെ പിടിക്കും എന്ന് നമുക്ക് അറിയില്ല. ഇതെവിടെയാണ് നമ്മെ പിടികൂടുക, എവിടെ നിന്നാണ് ഇതിന്റെ ദുരന്ത ഫലം നാം അനുഭവിക്കേണ്ടി വരിക എന്ന് നമുക്കറിയുകയില്ല. അള്ളാഹു ഒരിക്കലും അനീതി ഒരാളോടും കാണിക്കുകയില്ല. അവന്റെ വിധി എന്നാൽ അത് മുഴുവൻ അതിന് പിന്നിലെല്ലാം അവന്റെ ഹിക്മത്തുണ്ട്. അള്ളാഹു അനീതി കാണിക്കും എന്നാരെങ്കിലും വിചാരിച്ചാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂർ തന്നെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരം വെച്ചുകൂടാ. നമ്മെക്കുറിച്ച്, നമ്മുടെ നഫ്സിനെ കുറിച്ചാണ് മോശം വിചാരം വെക്കേണ്ടത്. നമ്മുടെ നഫ്സിൽ വല്ല നന്മയുമുണ്ടോ, അത് അള്ളാഹു തന്നതാണ്, അത് അള്ളാഹു നൽകിയതാണ്. ആ നന്മ നമ്മൾ വലുതാക്കാൻ ശ്രമിക്കുകയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. എത്രയോ ശുഭത്തുകൾ, കുഫറിന്റെ വാക്കുകളും കുഫറിന്റെ സംശയങ്ങളും നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുഫറിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ നമ്മൾ പോകരുത്. ആ സമയത്ത് നല്ലത് പ്രവർത്തിക്കുക, ഹദീസ് നിഷേധികൾ, അതുപോലെ ശിർക്ക് പ്രചരിപ്പിക്കണം മുസ്ലിയാക്കന്മാർ, ഇതുപോലുള്ള അതുപോലെ നിരീശ്വരത്വവും മതനിഷേധവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇവരൊക്കെ അവരുടെ സംസാരങ്ങളിൽ പടച്ചുവിടുന്ന ശുഭത്തുകൾ, സംശയങ്ങൾ, അത് കേൾക്കാനും വായിക്കാനും നമ്മൾ പോകരുത്. ഇത് പോകരുത് എന്ന് പറയുന്നതുകൊണ്ട് ചില ആളുകൾ വിചാരിക്കുന്നത് നമുക്കതിന് മറുപടി ഇല്ലാത്തോണ്ടെന്നാണ്, നമുക്കതിനെതിരെ ദീനിന്റെ തെളിവുകൾ ഇല്ലാത്തോണ്ടാണ്. അല്ല, ദീനിന്റെ തെളിവുകൾ വളരെ ശക്തമാണ്. പക്ഷെ സഹോദര, നിന്റെ ഹൃദയം അത്ര ശക്തല്ല. പലരുടെ ഹൃദയങ്ങൾ പാപങ്ങൾ കൊണ്ട് കേടുവന്നിട്ടുണ്ട്, ദുർബലമാണ്. മാത്രമല്ല, പഠിക്കാനൊന്നും അവന് നേരില്ല. സംശയം തലയിൽ കയറിയിട്ടുണ്ടാവും, കൽബിൽ അരിച്ചിറങ്ങിയിട്ടുണ്ടാവും. അതിനുള്ള മറുപടി അവൻ കേൾക്കാനോ പഠിക്കാനോ ആളുകൾക്ക് നേരമില്ല. അത് ബാക്കി ശുഗലിലാണ്. ശൈത്താൻ ഇത് എളുപ്പത്തിൽ എത്തിച്ചേരും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആളുകളെല്ലാ ബാത്തിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദീനിനെ കുറിച്ച് സംശയമുണ്ടോ, നമ്മൾ അറിവുള്ള ആളുകളോട് അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവർ മാത്രം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുക.
പരസ്യമായി ഇതുപോലുള്ള ശുഭഹത്തുകൾ ചോദിക്കപ്പെട്ടാൽ ചിലപ്പോ ബുദ്ധി കുറഞ്ഞ പാപങ്ങൾ മൂടിയ ചില ആളുകളുടെ കൽബിൽ അത് പതിയും. ഉത്തരവം വല്ലാതെ കൽബിൽ കയറിയിട്ടുണ്ടാവില്ല, ചില ചോദ്യങ്ങൾ വല്ലാതെ കയറിയിട്ടുണ്ടാവും. ശുഭഹത്തുകൾ പരസ്യമായി ജനങ്ങൾ ഒന്നാകെ കേൾക്കാൻ അവസരം കൊടുക്കുന്നതിന്റെ അപകടം ഇതാണ്, വലിയ അപകടം ഇതാണ്. നന്നായിട്ട് എല്ലാവരും പണിയും ചോദിച്ചോളൂ, മറുപടി ഇപ്പൊ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിന്റെ അപകടം, വലിയ അപകടങ്ങളിലൊന്ന് ഇതാണ് സഹോദരങ്ങള്. വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ മജ്‌ലിസുകളിൽ നമ്മൾ കാണുക, സംശയങ്ങൾ എഴുതി കൊടുക്കലാണ്. എഴുതി കൊടുത്താൽ അവർ വായിക്കും. വേണ്ടാത്ത ജാതി സംശയങ്ങളാണ് അപ്പൊ തന്നെ ചുറ്റിട്ടവിടെ പോകും. ജനങ്ങളുടെ മുന്നിൽ പരസ്യമായത് വായിച്ച് അതിന് മറുപടി പറയാൻ അവർ നിൽക്കുകയില്ല. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. ഒരാളും കേൾക്കാത്ത പുതിയ സംശയം ചിലപ്പോ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്തത് ആളുകൾ പഠിച്ചുവിടും. അത് കേൾക്കുന്നവന് ചിലപ്പോ ആ ശുഭഹത്ത്, ദീനിനെ കുറിച്ചുള്ള ദീനിൽ തന്നെ സംശയം ജനിപ്പിക്കുന്ന ശുഭഹത്ത് കൽബിൽ പതിഞ്ഞിട്ടുണ്ടാവും, അതിന്റെ ഉത്തരം ശരിക്ക് പതിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുഫറിന്റെ ഷിർക്കിന്റെ വാക്കുകളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറിക്കണം. ആളുകൾ അങ്ങനത്തെ രക്ഷണോ ഡിലീറ്റ് ചെയ്തേക്ക്, കേൾക്കാൻ നിൽക്കണ്ട, കാണാൻ നിൽക്കണ്ട. ആ നേരത്തെ നമുക്ക് നല്ലത് പഠിക്കാമല്ലോ. ഖുർആനിൽ ആയത്തുകൾ എത്ര നമുക്ക് ഹിഫ്ദുണ്ട്. ഒരായത്ത് പഠിച്ചാൽ, രണ്ടായത്ത് പഠിച്ചാൽ, അതാ വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞതുപോലെ രണ്ട് ചുവന്നൊട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളും നല്ലതാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും മുന്തിയ രണ്ട് വാഹനങ്ങൾ ആലോചിച്ച് നോക്ക്, അത് കിട്ടുന്നതിനേക്കാളും നല്ലതാണ് രണ്ട് ആയത്തുകൾ പഠിക്കുക. മൂന്നാണെങ്കിൽ മൂന്ന്. അങ്ങനെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ സ്വത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, നമ്മൾ വിലമതിക്കുന്ന ഏത് കാര്യത്തിനേക്കാൾ വിലയുള്ള നമ്മുടെ ഈമാൻ, നമ്മുടെ സന്മാർഗം, അത് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വേണ്ടാത്ത വർത്താനങ്ങൾ കേൾക്കാൻ അത് കുറയും, അത് കൂട്ടുക. എങ്ങനെയാണ്? ഖുർആൻ പഠിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകൾ പഠിച്ച്, ദുആദിക്കറുകൾ മനഃപ്പാഠമാക്കി, അതൊക്കെ ഈമാൻ നന്നായി ശക്തിപ്പെടുത്താനും അതിനായി മരിക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനി സഹോദരങ്ങളെ, ഈ ഹദീസിൽ വന്ന ചില കാര്യങ്ങൾ, ഒന്ന്, 4 മാസം തികഞ്ഞതിന് ശേഷമാണ് റൂഹ് ഊതുക എന്ന് ഈ ഹദീസിൽ വന്നു. ആത്മാവ് നൽകപ്പെടുക 4 മാസം തികഞ്ഞാലാണ്. എന്നാൽ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുക, അത് 4 മാസം തികയണമെന്നില്ല. 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ 4 മാസം തികയണം എന്നില്ല. ചില ഹദീസുകളിൽ അതിന് മുമ്പേയും രേഖപ്പെടുത്തുമെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് 4 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ എന്നില്ല. എന്നാൽ റൂഹ് ഊതപ്പെടുക 4 മാസത്തിന് ശേഷമാണ്. കാരണം തർക്കീബ്, ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ വരുന്നത് ഒരേ തർത്തീബിലാണെങ്കിലും അവിടെ തർത്തീബ് ഉദ്ദേശിക്കണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണാം. ഉദാഹരണത്തിന് ഞാനൊരു ഹദീസ് കേൾപ്പിക്കാം. ഇത് സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിലുള്ളതാണ്. അനസ് റസൂലുള്ളാഹി പറയുന്നു, ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വക്കൽ അല്ലാഹു ബിർറഹിമി മലക, അല്ലാഹു ഗർഭപാത്രത്തിൽ ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മലക്കുകൾ അല്ലാഹു ഏൽപ്പിച്ചത് എവിടെയൊക്കെയാണ്? ആകാശത്ത് എല്ലാ സ്ഥലത്തും, മഴയും പർവ്വതങ്ങളും നരകവും സ്വർഗവും കബറിലും മനുഷ്യന്റെ കൂടെയും, അമലുകൾ രേഖപ്പെടുത്താനും മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനും അല്ലാഹുവിന്റെ അർശ് വഹിക്കാനും കാറ്റിലും എല്ലാം. അല്ലാഹുവിന്റെ സൈന്യമാണവർ. അവന്റെ കൽപ്പന അവൻ നടപ്പിലാക്കുന്നത് അവന്റെ മലായിക്കത്ത് മുഖേനയാണ്. ഗർഭപാത്രത്തിനുള്ളിൽ അല്ലാഹു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. യഖൂലു, ഗർഭപാത്രത്തിലുള്ള മലക്ക് ഓരോ ഘട്ടത്തിൽ പറയും, ഐ റബ്ബി നുത്ഫ, ഐ റബ്ബി അലഖ, ഐ റബ്ബി മുദ്ഗ, റബ്ബേ ഇതാ ഒരു നുത്ഫ, റബ്ബേ ഇതാ ഒരു മുദ്ഗ, റബ്ബേ ഇതാ ഒരു അലഖ, റബ്ബേ ഒരു ബീജഗണം, ഒരു അലഖ രക്തകഷ്ണ, അതുപോലെ മാംസകഷ്ണം. ഇതിങ്ങനെ റബ്ബിനോട് മലക്ക് ചോദിക്കും. ഇദാ അറാദ അല്ലാഹു അൻ യഖ്ദിയ ഖൽഖൻ, അല്ലാഹു അതിന്റെ ആ പടപ്പ് അത് വിധിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ, ഖാല മലക്ക് ചോദിക്കും, യാ റബ്ബി അദക്കറുൻ അം ഉൻസ, ആണാണോ പെണ്ണാണോ? നേരത്തെ ഹദീസിൽ അത് വന്നിട്ടില്ലല്ലോ. ഇതും ചോദിക്കുന്നത് അനസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ വന്നു, അല്ലാഹുവേ ആണാണോ പെണ്ണാണോ? ഇങ്ങനെയെല്ലാം തീരുമാനിക്കപ്പെടും. ഒന്നാണോ രണ്ടാണോ ഇരട്ടയാണോ അതിലധികമാണോ എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ തീരുമാനിക്കും. അശഖിയുനം സഈദ്, സൗഭാഗ്യവാനാണോ റബ്ബെ ദൗർഭാഗ്യവാനാണോ? ഫമൽ റിസ്ഖു വമൽ അജൽ, എന്താണ് റബ്ബെ റിസ്ഖ്, ഉപജീവനം എന്താണ്? എന്താണ് റബ്ബെ ആയുസ് എത്രയാണ്? ഫയക്തുബു കദാലിക ഫി ബത്നി ഉമ്മിഹി, ഉമ്മാന്റെ വയസ്സിലായിരിക്കും അതൊക്കെ രേഖപ്പെടുത്തപ്പെടും. ഒരു ബേജാറും വേണ്ട, അത് തിന്നിട്ടേ മരിക്കുള്ളൂ.
അതിൽ അവസാനത്തെ അന്നവും തിന്നിട്ടേ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുള്ളൂ. അതുകൊണ്ട് പ്രവർത്തിക്കുക. നമ്മൾ അതേ നമുക്ക് കിട്ടുള്ളൂ, എന്ന് വിചാരിച്ച് നമ്മൾ പണിയെടുക്കാതിരിക്കുന്നില്ലല്ലോ. ജോലി ചെയ്യുന്നുണ്ട് ആളുകൾ, കച്ചവടം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള അമലും. അള്ളാഹു ഉദ്ദേശിച്ചതേ കിട്ടുള്ളൂ, പക്ഷെ നാം പ്രവർത്തിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചല്ലേ വയറുകൾ വിചാരിച്ച് തിന്നായിരിക്കുന്നില്ലല്ലോ. നീ തിന്നാൽ തിന്നണമെന്നതും തിന്നിട്ട് വയറ് നിറയുമെന്നതും അള്ളാഹു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ദുആ ചെയ്തിട്ട് കാര്യം? നിന്റെ അവസ്ഥ ആദ്യം ഇങ്ങനെയായിരുന്നുവെന്നും എന്നിട്ട് നീ ദുആ ചെയ്യുമെന്നും ദുആ ചെയ്തിട്ട് നിന്റെ അവസ്ഥ ഇങ്ങനെയായി മാറുമെന്നും നേരത്തെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അത് നേരത്തെ എഴുതിയിട്ടുണ്ട്. എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഹദീസിൽ നോക്കി, ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് 4 മാസം കഴിഞ്ഞിട്ടാണെന്നില്ല, വേറെയും ചില റിവാസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റൂഹ് ആത്മാവ് ഊതുന്നത് 4 മാസം തികഞ്ഞാലാണ്. എന്നാൽ കിതാബത്ത് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുക, അതിന് 4 മാസം കഴിയണമെന്നില്ല, അത് മുമ്പേ രേഖപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. ഇനി ചില ഇത് ഈ ഹദീസിലുള്ള ചില അഹ്കാമുകൾ, ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ ചില വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇവിടെ 4 മാസം കഴിഞ്ഞിട്ടാണ്, 4 മാസം പൂർത്തിയായാലാണ് റൂഹ് ഊതുക എന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട ചില ഫിഖ്ഹിയായ മസലകൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാന്റെ ഹദീസുകൾ എന്നാൽ അത് അറിവിന്റെ നിധിയാണ്. അതുകൊണ്ട് തന്നെ 4 മാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ഉമ്മ പ്രസവിച്ചു, അത് അതുകൊണ്ട് അത് റൂഹ് ഊതിയിട്ടില്ല, കുട്ടി മരിച്ചിട്ട് പുറത്തേക്ക് വന്നു, അതുകൊണ്ട് അതിനെ കുളിപ്പിക്കുകയോ കഫൻ ചെയ്യുകയോ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറമാടുകയോ ചെയ്യേണ്ടതില്ല. അത് എവിടെയെങ്കിലും മറമാടിയാൽ മതിയാവും, 4 മാസം പൂർത്തിയാകുന്നതിന് മുമ്പാണെങ്കിൽ. കാരണം അതിനെന്തില്ല, റൂഹ് ഊതപ്പെട്ടിട്ടില്ല. 4 മാസം പൂർത്തിയായതിനു ശേഷമാണ് പ്രസവിക്കുന്നതെങ്കിൽ കുട്ടി മരിച്ചാലും ശരി, അത് എന്തുവേണം, കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മയ്യത്തുസ്കരിക്കുകയും ചെയ്യണം. കുട്ടിക്കും മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യുക, കുളിപ്പിക്കുകയും അതുപോലെ കഫൻ ചെയ്യുകയും മയ്യത്തുസ്കരിക്കുകയും ഒക്കെ വേണം. ഇത് 4 മാസം പൂർത്തിയായിട്ടാണ് മരണപ്പെടുന്നത്, കുട്ടി ജനിക്കുന്നതെങ്കിൽ, അഥവാ ജീവനില്ലാതെ വരികയോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ജീവൻ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് കാരണം ഈ ഹദീസിൽ അപ്പോഴാണ് റൂഹ് ആത്മാവ് വരിക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി വേറെ ചില അഹ്കാമുകളുണ്ട്, അതെന്താണ്? ഈ 4 മാസത്തിന് മുമ്പേ കുഞ്ഞു പുറത്തേക്ക് വന്നു, മരിച്ച നിലയിൽ ജീവനില്ലാതെ പുറത്തേക്ക് വന്നു, അപ്പോൾ സ്ത്രീകൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള രക്തമുണ്ടല്ലോ, അതിന്റെ വിധി എന്താണ്? പ്രസവ രക്തത്തിന്റെ വിധി നമുക്കറിയാം, നിഫാസ് എന്ന് പറയുന്ന പ്രസവ രക്തം, അതിന്റെ ഏറ്റവും കൂടിയ പരിധി 40 ദിവസമാണ്, ഏറ്റവും കൂടിയത്. അതിനിടയിലും നിൽക്കാം. ആ രക്തം നിൽക്കുന്നത് വരെ നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഭാര്യാവർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാനോ പാടില്ല, ഹൈദ് പോലെ, ആർത്തവം പോലെ. പക്ഷെ അതിന്റെ ഏറ്റവും കൂടുതൽ 40 ആണ്, കുറവ് മിനിമം ഇല്ല. 2 ദിവസം കൊണ്ട് നിന്ന് രക്തം നിന്നാൽ പെണ്ണ് നിസ്കരിക്കും, സ്ത്രീകൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയൊക്കെ വേണം. എന്നാൽ 40 ദിവസത്തിൽ കൂടിയാൽ അത് പരിഗണിക്കില്ല. രക്തം ഉണ്ടെങ്കിലും ശരി, 40 ദിവസത്തിൽ അപ്പുറത്തായാൽ അവൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയൊക്കെ ചെയ്യണം, അവളുടെ ഭർത്താവിന് അവളുമായി ബന്ധപ്പെടാം, അത് നിഫാസിന്റെ രക്തത്തിൽ കൂട്ടുകയില്ല. ഇതാണ് സാധാരണ പ്രസവ രക്തത്തിന്റെ വിധി. ഈ വിധി ബാധകമാകണമെങ്കിൽ 4 മാസത്തിന് മുമ്പെയാണ് കുഞ്ഞു പുറത്തേക്ക് വന്നതെങ്കിൽ മനുഷ്യന്റെ രൂപം കണ്ടാൽ, എന്ന് പറഞ്ഞാൽ തലയും കയ്യും കാലും ഒക്കെ വ്യക്തമായിട്ടാണ് പുറത്തേക്ക് വന്നതെങ്കിൽ അത് ആ അതിനുശേഷം വരുന്ന രക്തം നിഫാസിന്റെ രക്തമായി പരിഗണിക്കണം. തലയും മനുഷ്യന്റെ രൂപമൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് വന്നതെങ്കിൽ, 4 മാസത്തിന് മുമ്പേ ആണെങ്കിലും പക്ഷേ 4 മാസത്തിന് ശേഷമുള്ളത് എന്ത് കുളിപ്പിക്കും കഫം ചെയ്യും നിസ്കരിക്കുമൊക്കെ ചെയ്യേണ്ടതുള്ളൂ, ശരിക്കും മനസ്സിലാക്കുക. എന്നാൽ പ്രസവ രക്തത്തിന്റെ വിധി അത് ബാധകമാകാൻ റൂഹ് ഊതണം എന്നില്ല. പിന്നെയോ, മനുഷ്യന്റെ രൂപത്തിലാണ് പുറത്തേക്ക് വന്നതെങ്കിൽ അത് പ്രസവമാണ്, പ്രസവ രക്തത്തിന്റെ വിധി അതിലുണ്ട്. മനുഷ്യന്റെ രൂപം ഒന്നും ഇല്ലാതെയാണ് പുറത്തേക്ക് വന്നത്, രക്തമോ അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപം തെളിഞ്ഞിട്ടില്ല, രക്തമോ എന്തെങ്കിലും മാംസകഷ്ണമോ പോലെയാണ് വന്നതെങ്കിൽ അത് പ്രസവ രക്തമല്ല, അത് ദം ഫസാദ്, അത് ഫസാദിന്റെ രക്തമാണ്, അത് പ്രസവ രക്തത്തിൽ പെടുകയില്ല. അതുകൊണ്ട് അങ്ങനെയുണ്ടായ സ്ത്രീകൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിലായി ഈമാനോടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
اللهم اقسم لنا من خشيتك ما يحول بيننا وبين معصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل فأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. اللهم توفنا مسلمين وألحقنا بالصالحين. والله تعالى عالم، وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.